അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, കടലപ്പരിപ്പ് വട. കടലപ്പരിപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു വടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം, ഞാൻ വീഡിയോയിലോട്ട് പോവാം. കടലപ്പരിപ്പാണിത്, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇത്. കടലപ്പരിപ്പ് ഇത് നന്നായി കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വേർത്ത് വന്നിട്ട് ഒരു 5-6 മണിക്കൂർ അതിന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായി വേർത്ത് വന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വട ഉണ്ടാക്കുന്നത്. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, ഇതിലോട്ട് ഒരു ചെറിയ പീസ് കറുകപ്പട്ട ആഡ് ചെയ്യുക, 2 വറ്റൽമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ ഒരു ഇഞ്ചിൻ്റെ പീസിലെ ഇഞ്ചി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് ആഡ് ചെയ്യുക. ഒരു വലിയ സ്പൂൺ ജീരകം, വലിയ ജീരകമാണത്, അധികം ആഡ് ചെയ്യുക. നിങ്ങളുടെ ജീരകം ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ. ഒരു 1/2 teaspoon ചെറിയ ജീരകം, അപ്പോൾ വലിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ ഓത്തൻറ്റിക് റെസിപ്പിയിൽ ഇത് രണ്ടും ചേർത്തിട്ടാണ് ഓത്തൻറ്റിക് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, ഒരു 5-6 കറിവേപ്പില കഴുകിയിട്ട് അതും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒരുപാട് അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്ര ഇങ്ങനെ ക്രഷ് ആയാൽ മതി കേട്ടോ. കടലയിൽ നിന്ന് 2 സ്പൂണോളം കടല ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പിന്നെ ചേർക്കും, 2 വലിയ സ്പൂണ് കടല മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കടല നമുക്ക് മിക്സിയിലോട്ട് ആഡ് ചെയ്യാം. ബാക്കിയുള്ള കടലപ്പരിപ്പ് നമുക്ക് മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്ന് ഫൈൻ പേസ്റ്റ് ആകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് ക്രഷ് ചെയ്യുമ്പോൾ കേട്ടോ. വെള്ളം അപ്പോൾ ഒറ്റ ബാച്ചിലാവില്ല. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാതെ അരക്കണത് കൊണ്ട് ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജാറിലൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 ടേബിൾ സ്പൂണോളം ഇതില്ല, ഇതിലോട്ട് ആഡ് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കാണാമല്ലോ ഇതിൻ്റെ പരിപ്പൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഇതൊന്ന് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അതിന്. അപ്പോൾ അത് ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇത് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിച്ചെപ്പ്, 1/4 teaspoonോളം കായപ്പൊടിയാണ്. ഇതിന് ആവശ്യത്തിൻ്റെ ഉപ്പ് ആഡ് ചെയ്യാം. ഏകദേശം 1 teaspoonോളം ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ്. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കട്ടെ. 1 teaspoonോളം ഓയിൽ ചേർക്കുന്നുണ്ട്. ഫൈനലി ഇതിൻ്റെട്ട് 1 tablespoon അരിപ്പൊടി, നല്ലൊരു ക്രിസ്പിനെസ് കൂടാനും പിന്നെ നല്ല ബൈൻഡിങ് കിട്ടാനും വേണ്ടി ഞാനിപ്പോൾ 1 tablespoonോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി കൈവച്ച് മിക്സ്. ഇപ്പം ഞാനെല്ലാം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. 2 കൈയിലും കുറച്ച് എണ്ണ പുരട്ടുക. എന്നിട്ട് ഇതിനൊരു കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലാറ്റാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തോളൂ കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഈ ഒരു തിക്നെസ് കേട്ടോ. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. എല്ലാം ഞാൻ ഷേപ്പാക്കി എടുത്തിട്ട് ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഗ്യാസ് പാനിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണപ്പം നന്നായി ചൂടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ വടയും ഇതിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ഞാൻ ഫസ്റ്റ് ബാച്ച് കോരിയെടുത്തത് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വട. കടലപ്പരിപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വടയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പി കിട്ടിയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.